നമ്മുടെ പരമ്പരാഗത ദാരുശില്പികളുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയിൽ ഇന്നും നമ്മളുള്ളത് പരിയാരത്ത് പവിത്രൻ പരിയാരത്തിന്റെ കൂടെയാണ് കേരളത്തിലെ പ്രത്യേകിച്ചും മലബാറിലെ ക്ഷേത്ര ദാരുശില്പ നിർമ്മാണത്തിൽ പരിയാരം ശൈലി ശ്രദ്ധേയവും പഠനാർഹവുമാണെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാൻ ആഗ്രഹമുണ്ടാവും പരിയാരത്തെ എങ്ങനെയാണ് തങ്ങളുടേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയതെന്ന് അതോടൊപ്പം ഊഹിക്കുകയും ചെയ്യും അതൊക്കെ അവരുടെ നിർമ്മാണ രഹസ്യങ്ങളാണ് വെളിപ്പെടുത്താൻ തയ്യാറാവില്ലെന്ന് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പവിത്രൻ പറഞ്ഞത് ഓർമ്മ വന്നത് ഗുരുനാഥൻ പഠിപ്പിച്ചിരുന്നതെല്ലാം ഞാനെന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് ആ പറഞ്ഞതിന്റെ ഫലത്തിലാണ് ഞങ്ങൾ പവിത്രനോട് ചോദിച്ചത് ശില്പനിർമ്മാണത്തിന്റെ പ്രത്യേകിച്ചും നിർമ്മാണത്തിലെ പരിയാരം ശൈലിയുടെ രഹസ്യങ്ങൾ എന്താണെന്ന് അപ്പോഴും പവിത്രം പറഞ്ഞു ഇതൊന്നും നിഗൂഢമായ അറിവും അനുഭവവും അല്ലെന്ന് എൻ്റെ ഗുരുനാഥൻ പഠിച്ചത് അദ്ദേഹത്തിൻറെ ഗുരുവിൽ നിന്നാണെങ്കിൽ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചതും ഞാൻ എൻ്റെ സഹജീവികളോട് പങ്കുവെക്കാൻ തന്നെയാണെന്ന് പരിയാരം ശൈലി നിലനിൽക്കണമെങ്കിൽ ഗുരുപരമ്പരയും നിലനിൽക്കണമെന്ന് അങ്ങനെ ശില്പിഭാവത്തിൽ നിന്ന് ശില്പ ഗുരുഭാവത്തിലേക്ക് പരിണമിക്കുന്ന പവിത്രൻ പരിഹാരത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ ഇനി നമുക്ക് അടുത്തറിയാൻ ശ്രമിക്കാം ഈ പ്രതിഷ്ഠ വിഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കത് അത് കാണുമ്പോൾ നമുക്കൊരു ജീവനുള്ള ഒരു ജീവനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു ഇത് സംഭവമായിട്ട് മാറ്റുക എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ഈ ശില്പികൾ പിന്നെ പ്രയോഗിച്ചത് കാരണം ഒരു ഒരു ഔദ്രഭാവത്തിലുള്ള ഒരു ശില്പമാണെങ്കിൽ അതിൽ കൂടുതലും അതിൻ്റെ കണ്ണുകളിലാണ് അതിൻ്റെ വർക്ക് നടക്കേണ്ടത് കണ്ണുകളിലാണ് അതൊരു സാധാരണ ഒരു റിയൽ കണ്ണിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഭദ്രകാളിയിലെ കണ്ണെല്ലാം അവർ പണ്ടിലെ ആചാര്യന്മാർ ചെയ്ത് വെച്ചത് കണ്ണിന് ഒരു പ്രാധാന്യം എടുത്തുകൊണ്ട് തന്നെ കുറച്ച് റൗ കുറച്ച് റൗണ്ടായിട്ടും അപ്പം അതിൻ്റെ മുകളിലേക്കുള്ള ഒരു പ്രത്യേക രീതിയിൽ ഒരു ഒരു ചുളിവളാം ചെയ്തിട്ടാണ് പണ്ടത്തെ ശില്പങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം എന്നാൽ മാത്രമേ അതിന് ഒരു ജീവരസം രസം ഉണ്ടാവുകയുള്ളൂ അത്തരം കാര്യങ്ങൾ ഈ ആചാര്യന്മാർ ശ്രദ്ധിച്ചിരുന്നു പിന്നെ അതിൻ്റെ ചുണ്ടുകൾക്കിൽ ചുണ്ടുകൾക്കുള്ള പ്രാധാന്യം ഒരു ഭദ്രകാളി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ചുണ്ടിൽ ഒരു ഒരു ദ്രംശനം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഇതും കാണൂല അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് പ്രത്യേക രീതി തന്നെ ആ ഭാവം വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുണ്ടുകൾക്ക് പ്രത്യേക ഒരു ഋതം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു കാളി എന്ന് പറയുമ്പോൾ വളഞ്ഞ പല്ലാണ് ആ വളഞ്ഞ പല്ല് വരണമെങ്കിൽ അതിനനുസരിച്ച് ചുണ്ടുകളായിരിക്കണം ആ ചുണ്ടിനടക്കം പ്രത്യേക രീതിയിൽ ശില്പഭംഗിയിലെക്കൂട്ട് കൊണ്ടുവന്നിട്ടാണ് ആ ശില്പങ്ങൾ എന്നാൽ മാത്രമേ അതിന് ജീവരസം ഉണ്ടാവുകയുള്ളൂ ആ രീതിയിൽ അവർ ചിത്രീകരിച്ചിരുന്നു ഒരു ശില്പത്തിന് അതിന് കൂടുതൽ പ്രൗഡി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവരെ മാറിയിടത്തിന് ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട് മാറിയിടത്തിന് പ്രത്യേകത കൊടുത്തിട്ടുണ്ട് ഒരു പുരുഷൻ്റെ മാറിയിടാണെങ്കിൽ സാധാരണ അളവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഉയർത്തിക്കൊണ്ടിട്ട് ഒരു ശില്പങ്ങൾ ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് എൻ്റെ ഹൃദയഭാഗത്ത് കുറച്ചും കൂടി അളവിൽ ലേശ് കുറച്ച് സാധാരണ നിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളിച്ചിട്ടാണ് പണ്ടല്ലേ അവർ ശില്പങ്ങൾ ചെയ്തത് കാരണം ആ മുഖം ഒരുപാട് ബാക്കോട്ട് പിന്നിലോട്ട് അമർത്തി ചെസ്റ്റിനെ കുറച്ച് ഉയർത്തിക്കൊണ്ട് അതിൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടാണ് ആ ശില്പങ്ങൾ ചെയ്തത് കാരണം ആ രൂപം കണ്ടല്ല നമുക്കറിയാം അതിനത്ര ഒരു ഗാംഭീര്യം ഉണ്ടെന്ന് പിന്നെ അതുപോലെ തോൾപൂട്ട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തോൾപൂട്ട് കാരണം ചമ്മരത്ത് വരുന്ന തോളിൻ്റെ മുഖത്ത് വരുന്ന തോൾപൂട്ട് ആ തോൾപൂട്ട് എന്ന് പറഞ്ഞാൽ രാജസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ഉപയോഗിച്ചത് രാജസം രാജസം എന്ന് പറയുമ്പോൾ ഒരു രാജാവിൻ്റെയോ അത്രയൊരു പ്രൗഢി കാണിക്കാൻ പറ്റിയിട്ട് തോൾപൂട്ടിന് സാധാരണ നിന്ന് കുറച്ച് വണ്ണം കൊടുത്തിട്ട് കുറച്ച് ഇത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത് കാണുന്നത് അതാരണ ആ രാജസത്തെ അവർ കാണിച്ചുകൊണ്ട് ചെയ്ത് പിന്നെ സ്ത്രൈണത കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ നാഭി ഭാഗത്ത് ആ നാവിഭാഗത്ത് നിന്ന് സാധാരണ ഒരു സ്ത്രീ സ്ത്രീരൂപമാണെങ്കിൽ സാധാരണ സ്ത്രീ സ്ത്രീരൂപത്തിന് വ്യത്യസ്തമായിട്ടു കൊണ്ട് നാഭി പ്രദേശമുണ്ട് ആ പ്രദേ പ്രദേശത്തിന് ഒരു പ്രത്യേക രീതിയിൽ തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ആ നാഭിയുടെ താഴെ ഭാഗം അതിന് ശേഷം അരഞ്ഞാണ് കിട്ടുന്ന ഭാഗം ആ അരഞ്ഞാണ് കിട്ടുന്ന പ്രത്യേക രീതി സമ്പ്രദായം തന്നെ അതിൻ്റെ ഭാവം ഒരു ഒരു വിധത്തിൽ നഷ്ടപ്പെടുത്താതുകൊണ്ട് അതിൽ ഒരു ഒരു ശൃംഗാര ഭാവമാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ നോട്ടം ആ നാബി പ്രദേശത്ത് അവരെ ആ വയറിൻ്റെ ആ പ്രദേശത്തേക്ക് ശരിക്കും കാണിക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ശില്പികൾ ചെയ്തിട്ടുണ്ട് ഒരു നാഭി പ്രദേശത്ത് അലങ്കാരത്തിൽ തന്നെ അലങ്കാരം വെച്ചുകൊണ്ട് അവരെ ശരീരഭാഗത്ത് കുറച്ച് തിങ്ങിച്ചിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അലങ്കാരം കുറച്ച് അമർത്തി അമർത്തി ചെയ്യുമ്പോൾ അവരുടെ ശരീരഭാഗം ഒരു തിങ്ങിയിട്ട് ഒരു അമർന്നൊരു പ്രദേശം വരാനുണ്ട് അതെല്ലാം അവർ ഈ വളരെ ശ്രദ്ധിച്ച് ചെയ്ത സംഭവങ്ങളാണ് കാരണം ഒരു മനുഷ്യനെ ഇടത്തേക്ക് അവരെ നോട്ടം മാർത്തേക്ക് എത്തിക്കുക എന്നാണ് ആ അവർ ചിന്തിച്ച സംഭവങ്ങൾ കാരണം അതെല്ലാം നമ്മളെ പ്രത്യേകം ആകർഷിച്ചിട്ടുണ്ട് കാരണം അതന്നെ നമ്മളിപ്പോൾ പ്രയോഗിച്ചിട്ട് വരുന്നു കാരണം പരമാവധി രീതിയിൽ പുതിയ തലമുറയും അതുതന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് കാരണം വെച്ചാൽ ഇപ്പം കളണ്ടർസ്റ്റ് കളണ്ടർ നോക്കി ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് ശില്പത്തിൻ്റെ ഒരു ഒരുപാട് പ്രാധാന്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കുറെ ചെയ്തിട്ടുതന്നെ കാരണം ഒന്നാമത് ശില്പങ്ങൾക്ക് അപ്പുറത്ത് അവർ ഈ പിന്നെ പൈസയുടെ ഒരു ഇത് വന്നുകൊണ്ട് അതൊന്നും ഒരുവിധ ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല പരമാവധി പിന്നെ നമുക്ക് ശില്പത്തിൻ്റെ ഭംഗി പഴയ പാരമ്പര്യ തനിമ നഷ്ടപ്പെടുത്താതെ ചെയ്യുക വിഗ്രഹങ്ങളിൽ ചെയ്യുന്ന രണ്ട് ഭാവങ്ങളും ഒരേ സമയം വരേണ്ട ഒരു ഇതുണ്ട് കാരണം ഒരു ഭദ്രകാളിയാണെങ്കിൽ അതിൻ്റെ രൗദ്രഭാവം വേണം ഒരു സാത്വികഭാവം രണ്ടും ഉൾക്കൊള്ളിച്ചില് സമ്പ്രദായങ്ങളുണ്ട് അപ്പോൾ അത് അത് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കണ്ണുകളിൽ രൗദ്രവും അതിൻ്റെ ചുണ്ടുകളിൽ സാത്വികഭാവം വന്നുകൊണ്ടുള്ള ഒരു രൂപമുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവിൾ പ്രദേശം കണ്ണൊരു രൂപത്തിൻ്റെ കവിളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കണ്ണുകളിൽ രൗദ്രവും അതിൻ്റെ കവുകൾ കവിളുകളിൽ ആ ഉൾച്ചുകൊണ്ടാണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഗ്രഹങ്ങൾ ഈ രണ്ട് മിക്സിംഗ് ആയിട്ടുള്ള ഭാവങ്ങൾ വരുത്തുന്നത് അപ്പോൾ സാത്വിക വിഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണുകളിൽ കണ്ണുകളിൽ പാതി തുറന്ന കണ്ണുകൾ പിന്നെ ചുണ്ടുകളിലെ വലുപ്പത്തിൽ വ്യത്യാസം ചുണ്ടുകളെ കുറച്ച് നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു സാത്വിക രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ശാന്തമായിട്ട് ചെയ്യുമ്പോൾ അത് ചുണ്ടുകൾ ഒതുക്കിക്കൊണ്ട് കണ്ണുകളെ പിരികത്തിൽ നീട്ടിക്കൊണ്ട് ആണ് ഇതിൻ്റെ ഈ പിന്നെ ഈ ഈ സാത്വിക ഭാവത്തിലേക്ക് വരുന്നത് അതിന് ഈ നമ്മളെ പുരകത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം ഈ ഭാവത്തെ മാറ്റുന്നതിൽ നമ്മൾ പുരുകത്തിന് പ്രധാന പങ്കുണ്ട് കാരണം സാധാരണ ഒരു റിയൽ ശില്പം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇത്തരം ഈ ദാരുശില്പത്തിന് ഈ റിയൽ സ്വഭാവത്തിൽ നമുക്ക് ഇത്ര മാറ്റങ്ങൾ വരുത്താൻ വലിയ പ്രയാസമാണ് ഈ പാരമ്പര്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ സാധാരണ റിയൽ രൂപകൾ നമുക്ക് ഈ പിരികത്തിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇവർ ഭാവത്തെ ഒരുപാട് മാറ്റം വരുത്തി പിരികത്തിൻ്റെ സമ്പ്രദായങ്ങൾ ഒരു രണ്ട് കോണുകളിലേക്ക് നീട്ടിക്കൊണ്ട് കണ്ണിനെ പ്രത്യേക രീതിയിൽ ഉരുട്ടിക്കൊണ്ടാണ് ഈ ഈ ഭാഗത്തിന് കൂടുതൽ മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ ഈ അളവുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ഒരു ഭീമനെ ഭീമൻ്റെ ഒരു രൂപം ചെയ്യുന്ന ഭീമൻ്റെ ഒരു ഒരു രൂപം ചെയ്യുന്ന വിചാരിക്കാം അപ്പോൾ അത്തരം ഭയങ്കരമായിട്ട് ശില്പങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ അളവുകളിൽ വ്യത്യാസപ്പെടുത്തണം അതിന് നമ്മളെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട് മാംസ മാംസള യുദ്ധം ആ മാംസത്തെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം രൂപങ്ങൾക്ക് നമ്മൾ അതിൻ്റെ രൂപത്തിൻ്റെ ഭാവം കിട്ടുകയുള്ളു മാംസള യുഗം അത് പുസ്തകം എനിക്ക് ആ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഇപ്പം നമ്മൾ ഗുരുനാഥൻ പറയുന്ന സമയത്ത് ഞാൻ ഞാനത് എൻ്റെ മുണ്ടിൻ്റെ തലക്കാണ് ഞാൻ എഴുതിയിക്കൊണ്ടത് മുണ്ടിൻ്റെ കാരണം പിന്നീട് മറന്നുപോകാം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ആ സ്പോട്ടിൽ ചോദിച്ച സംഭവം അന്നേരത്ത് ഗുരുനാഥൻ പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ മാംസ മാംസള യുഗം എന്നുള്ള ഒരു പ്രമാണമുണ്ട് പിന്നെ അതിൻ്റെ ശരീരഭാഗത്ത് കാരണം സാധാരണ ഒരു ശരീരഭാഗത്തൊരു കൈയിലെ വണ്ണം എന്ന് പിന്നെ കൈയിലെ വണ്ണം എന്നുവെച്ചാൽ അതിൻ്റെ കയ്യെ പാതികണെന്ന് അങ്ങനെ പറയൽ അപ്പം അതിൽ നിന്നും കുറച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം വർദ്ധിപ്പിച്ചിട്ട് കയ്യുടെ ഭാഗം വർദ്ധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു ഒരു ഭീമനെ പോലത്തെ രൂപത്തെ കാണുന്ന കാഴ്ച ഭീമനാണെന്ന് തോന്നലു അപ്പം ആ രീതിയിലൊരു സമ്പ്രദായമുണ്ട് മാംസ മാംസള യുഗം അങ്ങനെയാണ് നമ്മൾ ഗുരുനാഥൻ പറഞ്ഞത് കാരണം ഒരു മാംസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ അളവിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയിട്ട് മാംസത്തെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഭാവങ്ങൾ കിട്ടും പഴയ പാരമ്പര്യമായിട്ടുള്ള ശില്പങ്ങൾ കിരീടത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് കിരീടം അതിൻ്റെ കുത്തുകിരീടം മണി കിരീടം കേശവാര കിരീടം തൂക്ക് കിരീടം ഇങ്ങനത്തെ പല കിരീടങ്ങളുണ്ട് കാരണം ഈ ശില്പത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ ഇതിൻ്റെ പിന്നെ കിരീടത്തിനും ഈ രൂപകൽപ്പന ചെയ്തത് പിന്നെ കേശവാര കിരീടം നമുക്കറിയാം കഥകളി സ്റ്റൈലിലെ കേശവാര കിരീടം പിന്നെ കുത്തു കിരീടം കേശവാര കിരീടം ഇല്ലാത്ത ഒരു കിരീടമുണ്ട് പിന്നെ മണി കിരീടം പിന്നെ ഈ കിരീടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇതിൻ്റെ പിഞ്ചെന്ന് പറഞ്ഞത് പിഞ്ചെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ചത് നമുക്ക് കിരീടത്തിന് കെട്ടിയ ഒരു സാധനമാണ് പക്ഷേ നമുക്കതിൽ പിഞ്ച ഒരു ഒരു മുടിയിലെ ഭാഗമായിട്ട് തോന്നാം പക്ഷേങ്കിൽ അവർ പണ്ടിലെ ആൾക്കാർ ഉപയോഗിച്ചത് ഈ കിരീടത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ പിഞ്ചെന്ന് പറയുന്നത് അത് നമ്മളെ ഈ വിഗ്രഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ് ഈ പിഞ്ചം കാരണം ഒരു രൗദ്രഭാവത്തിലുള്ള ഒരു ശിവനാണെങ്കിൽ നമ്മൾ ഈ പിഞ്ചത്തിനെ ഒരു പാറിപ്പറത്തിക്കൊണ്ട് കുറച്ച് മുകളിലേക്ക് വർണ്ണിച്ചുകൊണ്ടാണ് ഇവർ ഈ ശിവനെ പോലത്തെ രൗദ്ര താണ്ഡവത്തിലാടുന്ന ആ ശിവനെ ഈ പിഞ്ചത്തിനെ വേക്കോട്ട് പാറിപ്പറത്തിയിട്ടാണ് അവർ ആ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്നേ തന്നെ അതിൻ്റെ സ്വഭാവത്തിന് ഇത് മാറി പിന്നെ അതുപോലെ നമ്മളെ ലക്ഷ്മി പോലുള്ള ഒരു ശാന്തഭാവത്തിലിരിക്കുന്ന ലക്ഷ്മി അപ്പോൾ അതിൻ്റെ പിഞ്ചത്തിൻ്റെ ഭാഗം നോക്കിയാൽ കിരീടത്തിന് അതിനപ്പുറം അപ്പുറം ചെയ്ത ആ ഒരു എന്ന് പറഞ്ഞത് അതിനെ വളരെ ഒതുക്കിക്കൊണ്ട് ബാക്കിലേക്ക് ഒരു ഒരു മന്ദമാരുതലിനെ പാറി നടക്കുന്ന ഒരു പിഞ്ചായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതൊരു അത് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അന്നെ തന്നെ നമ്മൾ ഭക്തി കൂടുതലും ആ ഭക്തി നമ്മളെ മനസ്സിലേക്ക് കയറി വരും കാരണം ഒരു ഒരു മന്ദമാരുതലിൽ ഇതിൻ്റെ പിഞ്ചം പാറി നടക്കുന്ന അത് വർണ്ണിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്വഭാവം എന്താണ് ആ രീതി ഇതുപോലും ഈ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മളെ ഈ ശില്പത്തിൻ്റെ സ്വഭാവത്തെ ഈ പിഞ്ചം കൊണ്ടും അലങ്കാരം കൊണ്ടും ഇവർ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വളരെ പ്രത്യേകതയിലുള്ള ഒരു ഭാഗമാണ് നമ്മളീൻ്റെ പിഞ്ചം പോലെ തന്നെ ഭാഗങ്ങൾ കാരണം ഒരു പിഞ്ചത്തെ തന്നെ പല രീതിയിലും പിഞ്ചം ചെയ്യുന്നുണ്ട് ഈ പിന്നെ കിരീടത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം അതൊരു പിന്നെ കെട്ടിട്ടിട്ട് തുണി കൊണ്ട് ഒരു കെട്ടിട്ട ഭാഗങ്ങൾ വരാറുണ്ട് പിന്നെ പാറി നടക്കുന്ന ഭാഗങ്ങൾ പിന്നെ ശിവനാണെങ്കിൽ എല്ലാ ഭാഗം എല്ലാ പിഞ്ചും മൊത്തം ഇളകിയിട്ടുണ്ടാവും ഓരോന്നും ഓരോ വിത്ത് ഓരോന്നും വെമ്പാറെ കാണുന്ന രീതിയിലാണ് ശിവനിലെ പിന്നെ പിഞ്ചലനം ചെയ്തിട്ടുള്ളത് ഉടുപ്പിനും ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കെട്ടിയുടുപ്പ് എന്ന് പറഞ്ഞില്ല പണ്ടിലെ സമ്പ്രാജ്യത്തിൽ കെട്ടിയുടുപ്പ് പറയുന്നത് കെട്ടിയുടുപ്പ് കെട്ടിയുടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ രൂപത്തിൻ്റെ അംശങ്ങളുണ്ട് അപ്പോൾ നവതാലത്തിലാണെങ്കിൽ അതിൻ്റെ അംശം വരുന്ന ഭാഗങ്ങളുണ്ട് കാരണം നാബിക്ക് ശേഷം നമ്മൾ ലിംഗവസാനത്തിനൊരു ഒരു തലമുണ്ട് ലിംഗവസാനം അപ്പം അതൊരളവാണ് ലിംഗവസാനം ഒരു അളവാണ് ആ അളവ് തന്നെ ഇവർ ഈ അരഞ്ഞാളിൻ്റെ പിന്നെ ആ ഒരു ഭാഗം അവിടെ കറക്റ്റ് കൊത്തതിന് ശേഷം അവിടെ ഒരു പ്രത്യേക ഒരു സാധനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇവർ അളവ് പ്രകാരം ചെയ്യുമ്പോൾ ആ അളവിൻ്റെ ഓരോ അളവിൽ ഇവർ ഓരോ കൊത്തിടും ആ കൊത്തിട്ട ഭാഗത്ത് തന്നെ ഇവർ അലങ്കരാക്കി മാറ്റിക്കേണ്ടത് അപ്പം നമ്മളെ ഇപ്പം പിന്നെ ഒരു നവതാഴ ചെയ്യുന്നൊരു വിഗ്രഹമാണെങ്കിൽ അതിൻ്റെ ഒരു മുട്ടിൻ്റെ ഭാഗമുണ്ട് ഒരു മുട്ടിൻ്റെ ഭാഗം ഒരു കാത്ത് മുഖത്തിൻ്റെ ഒരു കാത്താലാണ് മുട്ടിൻ്റെ ഭാഗം ആ ആ കാത്ത ആ കാത്താലത്തിന് കൃത്യമായിട്ട് ഒരു ഒരു കെട്ടുകൊടുത്തിട്ടാണ് അവർ അവർ ചെയ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു മുട്ടിനെ മുട്ടായിട്ടും അതൊരു അലങ്കാരാക്കി മാറ്റിയിട്ട് അവർ ചെയ്തിട്ടില്ല അതെല്ലാം ഒരു ശില്പശാസ്ത്രത്തിലെ ഒരു പ്രധാന ഒരു പ്രധാന ഘടകമാണ് ഈ ഭാഗങ്ങൾ കാരണം നമ്മൾ ആ ആ മുട്ടിൻ്റെ ഭാഗം നിർത്തിക്കൊണ്ട് രണ്ട് ഭാഗത്തെ പ്രദേശം ഒരു കറവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തുടയുടെ ഭാഗം കറക്റ്റായി പിന്നെ അതിന് ശേഷം നമ്മൾ കണങ്കാലിലേക്ക് വരുന്നൊരു കാത്താലുണ്ട് മുഖത്തിൻ്റെ നാലംശം ആ കാത്താലം വെച്ചതിന് ശേഷം ആടി ഒരു കറവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശില്പത്തിൻ്റെ നിൽക്കുന്ന രൂപത്തിൻ്റെ ഭംഗിയായി അത് പണ്ടിൽ ഉപയോഗിച്ചൊരു ടെക്നിക്കാണ് കാരണം അത്രയും അവരും സംഭവങ്ങളെല്ലാം അവർ ഉപയോഗിച്ച തന്ത്രങ്ങളെല്ലാം വളരെ കാരണം സംഭവം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലളിതമാണ് പിന്നെ ഈ പണ്ടിലെ ശില്പങ്ങൾ കാണുന്ന ഒരു ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ തളിപ്പുറം അമ്പലത്തിലെ ശില്പങ്ങൾ പ്രത്യേക പിന്നെ ശില്പങ്ങൾ നോക്കിയാണ് തളിപ്പുറം അമ്പലത്തിലെ മുകളിലെ കുറച്ച് ശില്പങ്ങളുണ്ട് ബ്രഹ്മവും കാര്യങ്ങളും ചെയ്ത് അപ്പോൾ ആ ശില്പങ്ങൾ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് അവർ ഒരു കോൺ ഇട്ടിട്ട് ചെയ്യുന്നൊരു സംപ്രദായമുണ്ട് മുഖത്തിൻ്റെ കവിളുടെ അരുവിനെയൊക്കെ തന്നെ ഒരു ഒരു കോണ് വരും സാധാരണ നമുക്ക് രൂപങ്ങൾക്ക് ഉണ്ടാവാത്തൊരു സമ്പ്രദായമാണ് പിന്നെ ആ കോണ് പിന്നെ നമ്മളെ മാറിടത്തിന് വരുന്ന ഒരു 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 കോൺ ഭാഗമുണ്ട് മാറത്തിന് വരുന്ന കോണ് ആ കോണ് നിർത്തി തന്നെ നമ്മൾ ആ ശില്പത്തിൻ്റെ സ്വഭാവം സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട് ശരീരത്തിൻ്റെ ഭാഗത്ത് കോണുകൾ നിർത്തിക്കൊണ്ട് അപ്പം നമ്മൾ അത് നമുക്ക് ഒരു ലവലേശം പോലും ശില്പത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്താതെ തന്നെ ഇങ്ങനെ ഇട്ട് ചെയ്ത രീതികളുണ്ട് അതങ്ങ് അപൂർവ ശില്പങ്ങൾ മാത്രമേ അതില്ലൂ പട്ട അതൊരു സൗന്ദര്യം തന്നെയാണ് ഇപ്പോൾ കൂടുതലായാലും ക്ഷേത്രത്തിൻ്റെ വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ വർക്കുകളാണ് ഇപ്പം മാടക്കാവ് തെറുകാട്ടുപാതി ക്ഷേത്രത്തിൽ ഇപ്പോൾ അതിൽ ബാതിൽ വർക്ക് നടത്തുന്നുണ്ട് അത് ചെറുതായം സങ്കരാട്ടൻ്റെ കൂടെ അതിൻ്റെ ശില്പങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ ഉണ്ട് ആടേയും ചെയ്യുന്നത് പിന്നെ കഥകളാണ് ഇപ്പം ചെയ്തുകൊണ്ടത് പാർവതി സ്വയംഭരം അതിന് ദാരിക വധം കഥ ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ മണ്ഡപങ്ങൾ നവഗ്രഹങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വീടുകളിൽ പിന്നെ ഇപ്പോൾ ഒരഞ്ചടി വലിപ്പുള്ള ഒരു ഗണപതി വിഗ്രഹം എറണാകുളത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ തൃശ്ശൂർ ചെയ്തൊരു ആറടി വലിപ്പുള്ള പ്ലാവ ചീത്ത ചെയ്ത ഒരു ഗണപതി വിഗ്രഹം പിന്നെ തിരുവനന്തപുരം എറണാകുളം ആ ഭാഗത്തേക്ക് ചെയ്ത ഒരു കൃഷ്ണ വിഗ്രഹങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ വീടുകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധിക്കുക പഴയ പാരമ്പര്യ ശൈലിയും പുതിയതായി ചെയ്യുന്ന റിയൽ സ്റ്റൈൽ മിക്സ് ചെയ്തിട്ടാണ് കൂടുതൽ ഇപ്പോഴത്തെ വിഗ്രഹങ്ങൾ ചെയ്യൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷന് ചില സമയം പഴയ എല്ലാവരും ഒരുപോലെയല്ല പഴയ സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളാത്ത ആൾക്കാരുണ്ടാവും ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് പുതിയ രീതിയിൽ അതിൻ്റെ ശില്പങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസപ്പെടുത്തുന്ന പാരമ്പര്യം വ്യത്യാസപ്പെടുന്നത് വെച്ചാൽ നമ്മളതിൻ്റെ ഡ്രസ്സുകളിൽ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് കാരണം പണ്ടതിൽ കെട്ടിയെടുപ്പായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാധാരണ റിയൽ തുണിയാണെന്നും കൂടി ആ ഡ്രസ്സുകളിൽ പിന്നെ പാരമ്പര്യ രീതിയിലെ അലങ്കാരങ്ങൾ കയറ്റിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ചെയ്യുന്നത് കാരണം കൂടുതലതിൽ ഭംഗി വെച്ചാൽ പുതിയ ആൾക്കാർക്ക് കൂടി അത് പിന്നെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പറ്റാണ് അങ്ങനത്തെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് അത് കൂടുതലും ഇഷ്ടപ്പെടുന്നുണ്ട് പട്ടതിൻ്റെ നാട്യങ്ങൾക്കൊന്നും ഒരു വിധത്തിൽ കോട്ടം തട്ടാത്ത വിധത്തിൽ പാരമ്പര്യ രീതിയിൽ ചെയ്യുന്ന നമ്മളെ അതിൻ്റെ ഭാവങ്ങൾക്ക് അതിൻ്റെ നാട്യങ്ങൾക്ക് ഒരു ലെവലേഷൻ പോലും പിന്നെ കോട്ടം പറ്റാത്ത രീതിയിൽ പുതിയ രീതിയിലേക്ക് മാറ്റി അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ ആ പാരമ്പര്യ രീതിയിൽ അതിൽ നിന്ന് ഒരു ലെവലേഷുമ്പോഴും തെറ്റാതെ തന്നെയാണ് ആ പാ പാരമ്പര്യ കണക്ക് പ്രകാരം തന്നെ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് വീടുകളിൽ ഇപ്പോഴത്തെ പഴയ സമ്പ്രദായത്തിലെ വീടുകളിൽ വീടുകൾ ചെയ്യുമ്പോൾ പഴയ സമ്പ്രദായത്തിൽ അതിന് ദൈവികത കൂടുന്നുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് അലങ്കാരങ്ങൾ അലങ്കാരങ്ങളിപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന അതുപോലെ വീടുകൾ ചെയ്യുമ്പോൾ വീടുകൾ ചെയ്യുന്ന കൃത്യനിഷ്ഠതകൾ പിന്നെ സ്ത്രീകൾക്ക് വരുന്ന ഇതെല്ലാം വിഷമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിയത് കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ട്